ഹോട്ടലാണെന്ന് ബർബർ ഷോപ്പിൽ കയറിയ വൃദ്ധൻ എന്തും കട്ടിങ്ങും ചെയ്യും, രണ്ടും ഓരോ പ്ലേറ്റ് പോലത്തെ. ഞാൻ സുന്ദരനല്ല, പക്ഷേ എൻ്റെ കല്യാണം തീരുമാനിച്ചിരിക്കുകയാണ്. കോമഡി പറയാൻ പറയുമ്പോൾ മുകേഷ് പറയുന്ന കോമഡിയാണ് ചിരിവരാത്ത പോളിഷ് കോമഡികൾ. ഇവർ രണ്ടുപേരും സീറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് പോകുമ്പോൾ നോക്കി രണ്ടുപേരും കണ്ണ് നിറഞ്ഞിരിക്കുക. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ഇവരവർക്ക് കരച്ചിലിരുന്നു നമുക്ക് സന്തോഷം. സാറുമായിട്ടല്ല ആദ്യം തുടങ്ങുന്ന ഒരു പേന എടുത്ത് വന്ന് എഴുതിയിട്ട് വാട എന്ന് പുറത്ത് വിട്ടു. അവന്റെ പോകേണ്ടി മിക്കവാറും തേങ്ങാ പിണ്ണാക്കുണ്ടാവും. ശ്രീജോണ് സംവിധാനം ചെയ്ത സിനിമകൾ രണ്ട് സിനിമയെ സംവിധാനം ചെയ്തിട്ടുള്ളൂ, രണ്ട് സിനിമ. ആ രണ്ട് സിനിമയും സംവിധാനം ചെയ്ത ഒരു സംവിധായകൻ എന്ന നിലയിൽ ഒത്തിരി കടമ്പകളുണ്ട്. ഇപ്പം സത്യൻ അന്തിക്കാടിൻ്റെ കൂടെയാണ് ഏറ്റവും കൂടുതൽ നിങ്ങളൊരു ബന്ധം അല്ലേ, ഏറ്റവും എന്താ ആത്മബന്ധം അടുപ്പവും നിങ്ങൾ തമ്മിലായിരിക്കും. ഇപ്പോഴാണെങ്കിലും എപ്പോഴും വന്നു പോകുന്ന ഒരു വ്യക്തി അദ്ദേഹമായിരിക്കും. സത്യൻ അന്തിക്കാടിൻ്റെ ഒരു പാഠമാണോ ആ ആ സിനിമ സംവിധാനം ചെയ്യുമ്പോൾ, ആ രണ്ട് സിനിമകൾ സംവിധാനം ചെയ്യുമ്പോൾ ഒരു പാഠമുണ്ടല്ലോ ഒരു സംവിധായകൻ്റെ, അത് ആരുടെ പാഠമായിരുന്നു, ആരായിരുന്നു ഗുരുവായിട്ട് കണ്ടിരുന്നത് സംവിധാനം ചെയ്യുന്ന സമയത്ത്? ശ്രീനിച്ചേട്ടൻ സംവിധാനം ചെയ്യുമ്പോൾ വേറൊരു സംവിധായകനും ഗുരുവായിട്ട് കാണുമല്ലോ നമ്മൾ, അങ്ങനെ കണ്ടിരുന്നു? അങ്ങനെ ഞാൻ എല്ലാവരുടെ അടുത്തുനിന്നും കണ്ടതല്ലേ ഞാൻ, അങ്ങനെ എല്ലാവരും ഗുരുനാഥന്മാരാണ്. പക്ഷെ ബേസിക്കായിട്ട് ചില കാര്യങ്ങൾ എല്ലാവരുടെ നിന്നായി പഠിക്കുന്നതാണ്. ബേസിക്സ് ഉണ്ടായിട്ട് ബാക്കി പിന്നെ സീനനുസരിച്ച് നമ്മൾ മേക്കിംഗ് വ്യത്യാസം വരും. നമ്മൾ കൺസീവ് ചെയ്യുന്നത് നമ്മൾ എഴുതുമ്പോൾ തന്നെ കൺസീവ് ചെയ്യല്ലോ, ഇതിങ്ങനെയായിരിക്കണം ഈ സീൻ. പല സിനിമകളിപ്പം പിന്നെ സുന്ദാവിഷ്ട ശ്യാമള എന്ന് പറയുന്ന സിനിമയും പിന്നെ ലാൽജോസിൻ്റെ ഒരു മറവത്ത് കൊടുക്കാനും മദുരാശിയിൽ വെച്ചിട്ട് രണ്ട് സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എഴുതാൻ നിർബന്ധിതനായ ഒരു ഘട്ടമായിരുന്നത്. ആ രാവിലെ മുതൽ ഉച്ചവരെ മറവത്ത് കണ്ടു, ഉച്ചക്ക് ശേഷം ഇത് എഴുതും ചിന്താവിശേഷാമ്പ്ര. അങ്ങനെ എഴുതി എഴുതി അങ്ങനെ നിൽക്കുമ്പോൾ അവസാനം മറവത്ത് കണവ് ഒരു പകുതി മുക്കാൽ ഭാഗം എഴുതി, പിന്നെ ഷൂട്ടിംഗ് സ്ഥലത്ത് വെച്ചത് കംപ്ലീറ്റ് ചെയ്തു. ചിന്താവിശേഷാമ്പ്രയുടെ 25 സീനുകളും ഞാൻ എഴുതിയിട്ട് തൃശ്ശൂർ വെച്ചായിരുന്നു ഷൂട്ടിംഗ്. തൃശ്ശൂർ ലൂസിയ ഹോട്ടലിൽ പോയി താമസിച്ച് ഞാൻ എഴുതിയ സീനൊക്കെ ഒന്ന് എടുത്തു നോക്കി. കുറച്ച് ദിവസത്തിന് ശേഷം എടുത്ത് വായിച്ചു നോക്കി. വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് 25 സീനും ശരിയായില്ല എന്ന് തോന്നി. അത് കംപ്ലീറ്റ് മാറ്റേണ്ടി വന്നു. എന്നിട്ട് അവിടെ നിന്ന് പുതുതായിട്ടുള്ള ആലോചനയിലാണ് എല്ലാ സീനുകളും മാറ്റി എഴുതി. അവിടെയാണ് പുതിയ ബിഗിനിങ് ഒക്കെ ഉണ്ടായത്. പിന്നെ ലോഡ് സെറ്റിങ് ആ സംഭവമൊക്കെ അപ്പോൾ പൂച്ചയായിട്ടുള്ള സംസാരം. അപ്പം ആൾക്കൊക്കെ പിന്നെ വീടിൻ്റെ മുമ്പിൽ റോഡിലുള്ള മോളെ വിജയനുണ്ട് അവിടെ എന്നൊരാൾ വിളിച്ചു ചോദിക്കുന്നത്. ഇല്ല, വിജയൻ്റെ മീമാങ്ങ മാർക്കറ്റിൽ പോയത്. എപ്പോൾ പോയതാ? വെള്ളിയാഴ്ച പോയതാ കഴിഞ്ഞ. അപ്പോൾ ഈ ഇത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ ഒരു ബിഗിനിങ്ങിന് വേണ്ടി എത്ര ദിവസം ആലോചിച്ചിട്ടാണ് ബിഗിനിങ് കിട്ടിയത്. ആ ബിഗിനിങ് ഒരു സിനിമയുടെ മൂഡ് ക്രിയേറ്റ് ചെയ്യുന്ന ബിഗിനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഇതിൻ്റെ ഇതിൻ്റെ സ്വഭാവം എന്താണെന്ന് അതിൻ്റെ സൂചന കൊടുക്കാൻ ബിഗിനിങ്ങിന് കഴിയണം. എന്നാലേ ആ കഥയുടെ മുകളിലേക്ക് ആളുകൾ സിനിമ കാണുമ്പോൾ വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വഴക്ക് നോക്കുന്നതിൽ അത് തന്നെയാണ് എൻ്റെ ബിഗിനിങ്. അതിൻ്റെ മൂഡ് വരിക. അത് മനഃശാസ്ത്ര ഡോക്ടർക്ക് കത്ത് എഴുതാണ്, പ്രിയപ്പെട്ട ഡോക്ടർ, ഞാൻ സുന്ദരനല്ല, പക്ഷേ എൻ്റെ കല്യാണം തീരുമാനിച്ചിരിക്കുകയാണ്. അവൾ പെൺകുട്ടി സുന്ദരിയാണ്. ഞാൻ ഇങ്ങനെ പ്ലസ് സ്വന്തമായിട്ട് പ്ലസ് മറ്റൊക്കെ ഉള്ളതുകൊണ്ട് ജോലിയൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് കല്യാണം കഴിച്ച് തരുന്നതാണ്. എന്താ ഡോക്ടർ ചെയ്യേണ്ടത്? പീക്കോട്ട് അർമ്മണിക്ക് തയ്ച്ചാൽ വെളുക്കുമോ? അരക്കണ്ടതിൻ്റെ അകത്ത്. അപ്പം ഇയാളെ അപകർഷത ബോധം അതിൻ്റെ അകത്ത് വളരെ വ്യക്തമാണ്.
പിന്നെ അതിനകത്ത് കോമഡികൾ പറഞ്ഞു, ബാർബർ ഷോപ്പിൽ കയറിയ കഥയൊക്കെ പറഞ്ഞു, കട്ടിങ് വേണം, കോമഡി പറയാ, കോമഡി പറയാൻ വേണ്ടി. ആ സാധനങ്ങളൊക്കെ ഈ എഴുതി വരുമ്പോൾ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് ചിരി വരുമല്ലോ അല്ലേ? അത് അത് എന്ന് പറഞ്ഞാൽ ആ സാധനം മാത്രം മുകേഷൻ എപ്പോഴും കോമഡി പറയും, പറയുമ്പോൾ മുകേഷ് പറയുന്ന കോമഡി അത്, ഈ മനോരമ കോമഡി, ചിരിയില്ല ചിരി വരാത്ത പോളിഷ് കോമഡികൾ, ഹോട്ടലാണെന്ന് കരുതി ബർബർ ഷോപ്പിൽ കയറിയ വൃദ്ധൻ എന്തുണ്ട് കട്ടിങ്ങും ചെയ്യുന്നു രണ്ടും ഓരോ പ്ലേറ്റ് പോലെ, അത് ഇയാളെ ഒന്ന് സ്വയം ചിരിക്കുക. മുകേഷിനോട് ഞാൻ ചോദിച്ചു, മുകേഷ് ഞാൻ എടുത്തോട്ടെന്ന് ചോദിച്ചിട്ട് പുള്ളി സമ്മതിച്ചിട്ട് ഞാൻ എടുത്തത്. അതെ അതല്ലേ, അങ്ങനെ ഇരുന്ന അപ്പോ അവിടെ ഇരുന്ന് പറഞ്ഞ സാധനം നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു, ചോദിച്ചിട്ട് എടുത്തു. അതെ അതെ അല്ലേ. അതെ, ഈ ചിന്താവിശേഷാമള ശ്രീചേട്ടാ ചെയ്യുമ്പോൾ തന്നെ അത്രയും ഒരു ഹിറ്റിലേക്ക് പോകുന്ന പ്രതീക്ഷിച്ചിരുന്നു ആ സിനിമ? ഇല്ല, അത് അതിന്റെ കാര്യത്തിൽ സംശയമായിരുന്നു. ഈ കഥ പറയുമ്പോഴെ കാര്യം ഉറപ്പായിരുന്നു, ഉറപ്പായി. അത് ഞാൻ വായിച്ചപ്പോൾ ഉണ്ടായ ഫീലിംഗ്, ഇത് ചിന്താവിശേഷാമളയുടെ കാര്യത്തിൽ പിന്നെ എനിക്ക് ആദ്യമായിട്ട് ഉറപ്പ് കിട്ടിയത് എപ്പോഴാണെന്ന് ഞാൻ പറയാം. ഇത് എഴുതുമ്പോഴോ ഷൂട്ട് ചെയ്യുമ്പോഴോ അങ്ങനത്തെ സംഭവങ്ങളിലേ അല്ല. ചെന്നൈയിൽ ഒരു പ്രീവ്യൂ വെച്ചു, അന്ന് പ്രിയദർശനെ വിളിച്ചു, പ്രിയദർശൻ ആ പൊണ്ണി ചെന്നൈയിലുള്ളപ്പോൾ, അത് സിനിമ കഴിഞ്ഞിട്ട് പോകുമ്പോൾ പ്രിയദർശനം ഉണ്ടായിരുന്നു, പിന്നെ ഒരാൾ മുകേഷിൻ്റെ ഭാര്യ സരിതയുണ്ടായിരുന്നു, ഇവർ രണ്ടുപേരും സീറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് പോകാൻ വേണ്ടി നോക്കി രണ്ടുപേരും കണ്ണ് നിറഞ്ഞിരിക്കുക. അപ്പോൾ പ്രിയൻ അത്രയും മനസ്സിൽ തട്ടിയാൽ മാത്രമേ കണ്ണൊക്കെ നിറയുള്ളൂ, പെട്ടെന്ന് പെട്ടെന്നൊന്നും കണ്ണ് നിറയുന്ന ആളല്ല. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷം, ഇവരവർക്ക് കരച്ചിൽ വരുമ്പോൾ നമുക്ക് സന്തോഷം. ആ ഇത് പ്രിയൻ്റെ കണ്ണ് നിറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ പ്രിയൻ ഫീൽ ചെയ്യുന്നത്, അതായത് ഭാര്യയോട് ഞാൻ വീട്ടിൽ വെച്ച് ലാസ്റ്റ് പറയുന്നില്ലേ കുറച്ച് കാര്യങ്ങൾ, അപ്പോൾ നിങ്ങളിവിടെ നിന്ന് വിട്ടു പോയപ്പോൾ ഞാൻ ഇവിടെ സന്തോഷത്തോടെ ജീവിച്ചെന്ന് കവളനോട് പറഞ്ഞില്ലേ, ചോദിക്കുന്നത് ലാസ്റ്റ്. അത് ആ സീൻ കണ്ടിട്ടാണ് പുള്ളി കരഞ്ഞു പോയത്. അപ്പം എനിക്ക് ചെറിയ റോൾ ഡാൻസ് സാധ്യതയുണ്ടെന്ന് തോന്നിയപ്പോഴും ആദ്യമായിട്ട്. അങ്ങനെയൊന്നും പ്രിയൻ സാറ് കരയുന്നതല്ലോ? അറിയില്ല. ഈ പ്രിയൻ സാറുമായിട്ടല്ല ആദ്യം തുടങ്ങുന്നത്, ഒരു പേന എടുത്ത് വന്ന് എഴുതിയിട്ട് വാടാ എന്ന് പറഞ്ഞു വിട്ടു അഭിനയിക്കാൻ പോയപ്പോ. എഴുതിയിട്ട് വാടാന്നില്ല, അഭിനയിക്കണം എഴുതണം. അങ്ങനെയാണ് അങ്ങനെയാണ് എഴുത്തു തുടങ്ങിയത്. അതെ അല്ലേ. അതെ, ഈ ഓരോ സിനിമ ഇപ്പൊ ഇപ്പൊ പറഞ്ഞില്ല, ഇപ്പം ആദ്യം കഥ പറയുമ്പോൾ എഴുതിയപ്പോ കണ്ണ് നിറഞ്ഞു, മമ്മൂട്ടി മമ്മൂക്ക വായിക്കുമ്പോ കണ്ണ് അറിയുന്നു, ഇന്നസെന്റ് വായിക്കുമ്പോ കണ്ണ് അറിയുന്നു, എല്ലാവരും കണ്ണ് അറിയുന്നു. ഇത് പ്രേംചേട്ടൻ കണ്ടു കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോ കണ്ണ് നിറഞ്ഞു, അപ്പൊ വിജയം നമുക്ക് ഏറെക്കുറെ ഉറപ്പിക്കുവാണ്. അങ്ങനെ ഓരോ സിനിമകളും കഴിയുമ്പോഴും വിജയപരാജയം ഇങ്ങനെയൊക്കെ ഒന്ന് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. സമാധാനം, നമ്മൾ കള്ളന്മാർ കഴിഞ്ഞ നമുക്ക് ഫീൽ ചെയ്യില്ല. പ്രിയെന്ന് വെച്ചാൽ അങ്ങനത്തെ കള്ളനൊന്നുമല്ല, വളരെ വളരെ സെൻസിറായിട്ടുള്ള ആളാണ്. അപ്പോൾ പിന്നെ ഇഷ്ടപ്പെടാത്ത സിനിമ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് അഭിനയിക്കുന്ന ആളല്ല, കൃത്യമായ ഫീലിംഗ് പറയുന്നില്ല. എൻ്റെ മുഖത്തേക്ക് ചീത്ത പറഞ്ഞിട്ടുണ്ട് പുള്ളി, ആ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ. ഈ നാടോടിക്കാറ്റ്, നാടോടിക്കാറ്റ് ഫുൾ കഥയും കഥയും തിരക്കഥയും ശ്രീചേട്ടൻ്റെ അല്ലേ? എങ്ങനെയാണ്? അല്ല അല്ല, അതിൻ്റെ വിചിത്രമായ കാര്യമാണ് അതിൻ്റെ. പിന്നെ അത് സിദ്ദിഖിൻ്റെ ഒരു ഒരു സീൻ നമ്മളെ ടോട്ടൽ സിനിമയിൽ ഡയറക്ടർ സിദ്ദിഖിൻ്റെ ഒരു സീൻ ഉപയോഗിച്ചിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ, നാടോടിക്കാറ്റിൽ ടയറ് കാർ ആക്സിഡൻറ്റ് സംഭവിച്ചിട്ട് MD സഞ്ചരിക്കുന്ന കാറ് അങ്ങനെ ഇവിടെ ജോലി പോകുന്നില്ല. ഞങ്ങൾ രണ്ടുപേരുടെ
എൻ്റെ മോഹൻലാലിൻ്റെ വിജയൻ്റെ ആ സീൻ സിദ്ദിഖിൻ്റെ വേറൊരു സിനിമയിൽ വേറെ സിനിമയ്ക്ക് വേണ്ടി എഴുതിയ സ്ക്രിപ്റ്റിലുള്ള സീന് അത് നമ്മൾ എടുത്തിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അതെടുത്ത് ഉപയോഗിച്ചു സിനിമ. അതുകൊണ്ടാണോ? അതുകൊണ്ട് മൂല കഥ എന്ന് സിദ്ദിഖിൻ്റെ പേരായിട്ട് കഥ എന്ന് പറഞ്ഞല്ലോ. എന്ത് കഥ? മൂലകഥ അങ്ങനെ എഴുതാറുണ്ടായിരുന്നു പണ്ട്? ഇല്ല, ഉണ്ട്. ഈ മൂലകഥ എന്ന് എഴുതുമ്പോൾ ഇങ്ങനെ ഒരു സീൻ എടുത്തതുകൊണ്ടാണ് എഴുതിയത്. അതെ, അങ്ങനെയാണ് ആ കഥയിൽ അങ്ങനെ ഒരു പേരുണ്ട്. മൊത്തത്തിൽ കഥ ശ്രീചേട്ടൻ തന്നെയാണ്? അല്ല, ഞാനും സത്യനും പ്രിയദർശനും മൂന്നുപേരും ഡിസ്കസ് ചെയ്തിട്ടുണ്ടാക്കിയ കഥയെ. മാത്രമല്ല, കേസിന് പിക്ചേഴ്സിൽ കൊച്ചുവനുണ്ട്, പുള്ളിയും ഡിസ്കഷൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. പുള്ളി ഡിസ്കഷനിൽ എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വിഷയമല്ല, പക്ഷെ പുള്ളി ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. ആ കേസിനോ എന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയും സീമയും മോഹൻലാലും ഐ വി ശശിയും കൊച്ചുമനും ഒക്കെ ചേർന്നതാണ് കേസിനോ. പക്ഷെ പടം കഴിഞ്ഞിട്ട് ആളുകൾ പോകുമ്പോൾ അവിടെ ക്യാഷ് ഇന്നു വന്നാൽ പറയുക, പൈസ കിട്ടില്ല. അയാളുടെ കമ്പനി പ്രസിദ്ധമാണ് ക്യാഷ് ഇന്നു. ഈ നാടോടിക്കാറ്റിലെ കുറേ സീനുകളുണ്ടല്ലോ, എനിക്ക് ഇഷ്ടപ്പെട്ട സീനുകൾ കുറേ ഉണ്ട്. ഓരോ പ്രേക്ഷകർക്ക് ഓരോ ഇഷ്ടമാണല്ലോ. ശ്രീചേട്ടൻ ഇഷ്ടപ്പെട്ട സീനുകൾ എനിക്ക്, നിങ്ങൾ മറ്റേ നാടോടിക്കാറ്റിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീൻ എന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിലുള്ള സംസാരമുണ്ട്, കിടന്നു കഴിഞ്ഞിട്ട് സ്വപ്നം കാണുന്ന സംസാരമുണ്ട്, അതൊരു വല്ലാത്ത ഡയലോഗുകളാണ് അതിനകത്ത് പറഞ്ഞു വെക്കുന്നത്. ദാസൻ വിജയൻ്റെ അടുത്ത് വിജയദാസനോട് മറുപടി വരണം, ബുദ്ധിയില്ലാത്തതെന്നൊക്കെ പറയുന്ന സാധനം. ആ സീനുകളൊക്കെ കണ്ടപ്പോൾ ശ്രീനിച്ചേട്ടൻ അതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗം ഉണ്ടാവുമല്ലോ, അതിലേതായിരിക്കും? എനിക്ക് ഇഷ്ടപ്പെട്ട മെയിൻ ആ ഡയലോഗുകളായിരുന്നു. ഇവര് പശു നഷ്ട കച്ചവടമായി എല്ലാം കഴിഞ്ഞ് ദാരിദ്ര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, പിന്നെ ഇതിങ്ങനെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറയും, പിന്നെ കുറച്ച് തേങ്ങാ പെണ്ണാക്കി ഉണ്ടായിരുന്നു ഞാനെടുത്ത് തിന്നു എന്ന് പറയും. മോഹൻലാൽ പറയും, അതാ ഞാൻ നോക്കിയപ്പോൾ കാണഞ്ഞത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സൂപ്പർ ഡയലോഗാണ്. അതെ, അതാണ് ഞാൻ നോക്കിയപ്പോ കാണാൻ. നമ്മളിപ്പോ ചിരിക്കണമെങ്കിൽ ആ സമയത്ത് എഴുതുമ്പോ എന്ത് ചിരിയും അവര്. എനിക്ക് ഭയങ്കര ഇഷ്ടത്. അത് 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 ശരിക്കും പറഞ്ഞ എന്താ, എൻ്റെ ഒരു കസിൻ ചെറുപ്പകാലത്ത് അവന്റെ പോക്കറ്റിൽ മിക്കവാറും തേങ്ങാ പിണ്ണാക്കുണ്ടാവും. അത് ഞാൻ ഇതെഴുതുമ്പോൾ ഓർമ്മിച്ച് പോയി. അല്ല, പണ്ട് തേങ്ങാപ്പിണ്ണാക്ക് തിന്നാൻ ഭയങ്കര ടേസ്റ്റുമാണ്. അതെ, പണ്ടെല്ലാരും തേങ്ങാപ്പിണ്ണാക്ക് തിന്നും, ഇപ്പോഴെല്ലാം ഒന്നും ഇല്ലാത്ത. അതെ, അപ്പൊ അത് ഓർമ്മയും വരും. അതെ, അത് ഓർമ്മിച്ചിട്ട് എൻ്റെ കസിൻ ദിവാകർ എന്ന് പറയുന്ന ഒരു കസിനുണ്ട്, അവനിപ്പോഴും നാട്ടിലുണ്ട്. ബാബന് രണ്ട് വട്ടാണ്, ഒന്ന് ക്രിക്കറ്റ്. അവനാണ് എനിക്ക് ക്രിക്കറ്റിൽ ഒരു ഭ്രമം ഉണ്ടാക്കിയത്. ക്രിക്കറ്റ് എന്ന് വെച്ചാൽ അന്ന് ഈ ടി വി ഒന്നും ഇല്ലല്ലോ, റേഡിയോ തന്നെ ഇല്ല അവൻ്റെ കയ്യിൽ. പക്ഷെ ഒരു പോക്കറ്റ് റേഡിയോ എങ്ങനെയോ ഉണ്ട്. ഞാൻ കമൻട്രി കേട്ടത് ആദ്യ പോക്കറ്റ് റേഡിയോയിലാണ്. കേട്ട് കേട്ട് പിന്നെ കമൻട്രി ഇല്ലാതെ ജീവിക്കാൻ വയ്യാണ്ടായി. അവനെപ്പോഴും ആൾക്കാർ അന്ന് മുതലേയുള്ള പേര് പട്ടോടി എന്ന്. ഇന്ത്യൻ ക്രിക്കറ്റിലെ ക്യാപ്റ്റനായിരുന്നു പട്ടോടി. ആ പേരായിരുന്നു അവനെ എല്ലാരും പട്ടോടി ദിവാരെന്ന വിളിക്കുക. രണ്ട് കാര്യത്തിൽ അവന് പട്ടുണ്ടെന്ന് പറഞ്ഞു, ഒന്ന് ക്രിക്കറ്റിൽ, പിന്നെ എന്തിനാ ക്രിക്കറ്റിൽ ഭയങ്കര ഇത്. ക്രിക്കറ്റ് വേറെന്താണ് പുള്ളിയുടെ ഹോബി? ഈ പിണ്ണാക്ക് പോക്കറ്റ് ഇട്ടുണ്ടെങ്കിലാണോ? അതെ, പിണ്ണാക്ക് ഇടക്കിടക്ക് എടുത്ത് തിന്ന്. നല്ല ടേസ്റ്റും അതിന്. അതെ അതെ,
അല്ല അത് എഴുതുമ്പോ ഓർമ്മ വന്നു. അഭിനയിക്കുന്ന സമയത്ത് ഒരു ചിരി വന്നിട്ടുണ്ടാവുമല്ലോ അല്ലേ? അത് എന്ത് സീരിയസ് ആയിട്ടാ പറയണം? കിടന്നോണ്ടല്ല പറയണത് സുനി ചേട്ടാ? ആ കിടന്നോണ്ടാണ് പറയുന്നത്? സീൻ കിടന്നോണ്ടാണ്. എനിക്ക് നോക്കണം, അല്ല ഇങ്ങനെ ഇരുന്ന് മറ്റാണ് പറയണത്. അപ്പൊ പിന്നെ എന്റെ കൂടെ കോളേജിൽ പഠിച്ച ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. പുള്ളി നാടകത്തിൽ അഭിനയിക്കുന്ന നന്നായിട്ട് പാട്ടും പാടും. കോടത്ത് രവി എന്നാണ് പുള്ളിയുടെ പേര്. കോടത്ത് ഗോവിന്ദൻ എന്നായിരുന്നു എൻ്റെ കോൺഗ്രസ് നേതാവ് ഉണ്ടായിരുന്നു കാഞ്ഞങ്ങാട്. അയാളുടെ ബന്ധുവാണ്. അപ്പോൾ പഠിക്കുന്ന കാലത്ത് ഈ കോടത്ത് രവിയുടെ വീണ്ടും പോകണമെന്ന് നമുക്ക് ആഗ്രഹം. എനിക്കും വേറൊരു ഫ്രണ്ടുണ്ട്, കടാച്ചിറയുള്ള രവി എന്ന് പറഞ്ഞിട്ട് വേറൊരു ഫ്രണ്ട്. അവൻ ഞങ്ങൾ രണ്ടുപേരും കൂടി ബസ്സിലാണ് പോകുന്നത്. അപ്പോൾ കാഞ്ഞങ്ങാട് എന്നിറങ്ങി അപ്പോൾ രവിയുടെ വീട് അന്വേഷിച്ച് അന്വേഷിച്ച് പോയി. പിന്നെ മാവുങ്കാൽ എന്ന് പറയുന്ന സ്ഥലത്ത് പോയി. അവിടെ നിന്ന് ചാരിങ്കാൽ എന്ന് പറയുന്ന ബസ്സിൽ ചെന്നിറങ്ങി. അപ്പോൾ പോകേണ്ടത് രാവണീശ്വരം എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഈ കശുവണ്ടി തോപ്പിലൂടെ എൻഡോ സൾഫനൊക്കെ അടിക്കുന്ന സ്ഥലമാണ് കശുവണ്ടി. അതിൻ്റെ തോട്ടത്തിൻ്റെ ഇടയിൽ കൂടി ഞങ്ങൾ നടന്നിട്ട് അഞ്ചാറ് കിലോമീറ്റർ നടന്നിട്ടാണ് അവൻ്റെ വീട്ടിലെത്തുന്നത്. കുളത്ത് രവിയുണ്ട്. ആ രാവണേശ്വരം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഉപയോഗിച്ചിട്ടുണ്ടോ? അവൻ്റെ പിന്നെ നമ്മുടെ ക്യാപ്റ്റൻ രാജു. പിന്നെ എൻ്റെ പേര് പി വി നാരായണൻ എന്നാണ്. പക്ഷേ ഒരു പ്രൊഫസർ കിട്ടർക്ക് നാരായണൻ എന്നുള്ള പേര് ശരി പവനായി എന്നാക്കി എന്നൊക്കെ പറയുന്നത്. ക്യാപ്റ്റൻ രാജുവിനെ. ആ അപ്പോൾ എൻ്റെ വീട് ശരിക്ക് കനകണത്ത് രാവണേശ്വരത്താണെന്ന് പറയുന്നുണ്ട്. അത് ആ കഥയാണ്. ഈ പിന്നെ അതിനകത്ത് ഈ നാടോടിക്കാട്ടിൽ ഒത്തിരി ഒത്തിരി സീനുകൾ നമുക്ക് ചിരിക്കാൻ പറ്റിയ ഒത്തിരി സീനുണ്ട്. ഗൾഫിലേക്ക് കൊണ്ടുപോകുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. മാമുക്കായ പറയണ് അസ്സലാം വലൈക്കും വലൈക്കും അസ്സലാം മാത്രം, അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. അതിന്റെ കൂടുതൽ ഞാനൊരു കാര്യം പറയട്ടെ. മാമുക്കായ മരിച്ചു പോയത് നമ്മൾക്ക് മലയാള സിനിമയ്ക്ക് തന്നെ വലിയ നഷ്ടം. പിന്നെ ഞാൻ ഓർമ്മിക്കുന്നത് എന്ന് വെച്ചാൽ അശോകട്ടനുണ്ട്, നമ്മുടെ കോഴിക്കോടുള്ള നമ്മുടെ എൻ്റെ സത്യൻ്റെ ഒക്കെ ഒരു ഫ്രണ്ട്, ഇൻറ്റീരിയർ ഡെക്കറേറ്ററാണ് പുള്ളി. അശോകൻ ഡെക്കുവായിരുന്നു, പുള്ളിയുടെ കമ്പനിയുടെ പേര് ഡെക്കുവായിരുന്നു. അപ്പോൾ അശോകൻ എപ്പോഴും പറയും മാമുക്കായൊക്കെ ഒരു ചാൻസ്, എങ്ങനെ ഇങ്ങനെ ചാൻസ് കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ദൂരെ ദൂരെ ഒരു കൂട് കൂട്ടാമെന്ന സിനിമയിൽ, സിബി മലയുടെ സിനിമയിൽ, പിന്നെ അറബി മാഷായിട്ട് നമുക്ക് ആദ്യം ഞാൻ പറഞ്ഞിട്ട് ഒരു റോള് സംഘടിപ്പിക്കുന്ന ആ പടത്തിൽ. പക്ഷേ സിബിക്ക് ആദ്യത്തെ ഷോട്ട് കണ്ടപ്പോൾ തന്നെ വളരെ ഇഷ്ടപ്പെട്ടു നമുക്ക് ആ ലൈൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഗാന്ധിനഗർ സമയമായി. അപ്പോഴും ഞാൻ സത്യനോട് പറഞ്ഞു നമുക്ക് എങ്ങനെയെങ്കിലും മാമക്കായൊക്കെ സത്യമായി എങ്ങനെയുണ്ടാവും നോക്കാം. ആഗസ്റ്റിനും പുള്ളിയും പിന്നെ മോഹൻലാലിൻ്റെ രണ്ട് സുഹൃത്തുക്കളായിട്ട് അവസാനം മഹാറാണി ഹോട്ടലിലെ ഷൂട്ടിങ് വരാന്തിയിൽ കോഴിക്കോട്. ആ മാമക്കായുടെ ആ പടത്തിലെ ആദ്യ ഷോട്ട് അത് വളരെ നാച്ചുറലായിട്ട് പുള്ളി ചെയ്യല്ലോ. ചെയ്ത് കഴിഞ്ഞിട്ട് സത്യം എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു ഇത്രയും നാട് ഇയാളെ എവിടെയായിരുന്നു മനസ്സിലായി? അത് വല്ലാത്ത ചോദ്യമാണ്. ഇത്രയും നാട് ഇയാളെ എവിടെയായിരുന്നു? പിന്നെ എല്ലാ പടത്തിലും നമുക്ക് ഒരു പടവും പിന്നെ ഒഴിവില്ല. അതെ അതെ അതെ, നിങ്ങളുമായിട്ട് ഭയങ്കര സൗഹൃദമായിരുന്നു. എന്നോട് പുള്ളിയുടെ മകൻ ഇപ്പൊ നമ്മുടെ കൂടെ നമ്മുടെ ഓഫീസിൽ വരും, നിസാറ്. നിസാറ് വന്നിട്ട് എന്നോട് ഈ കഥ, ഈ അശോകേട്ടന്റെ കഥ എന്നോട് പറഞ്ഞിട്ടുണ്ട്. നിസാറ് വന്നിട്ട് എന്നോട് ഒരു ദിവസം പേഴ്സണലായിട്ട് സംസാരിച്ചു, അശോകേട്ടന്റെ പേര് പറഞ്ഞാണ് തുടങ്ങിയത്.
ശിവൻചേട്ടൻ പറഞ്ഞു ശ്രീചേട്ടൻ ഇങ്ങനെ സിനിമയ്ക്കുണ്ട് കാര്യം എന്നോട് പറഞ്ഞു. നമുക്കൊക്കെ അതിനകത്ത് എന്ത് അഭിനയം അഭിനയിച്ചാണ്? അത് നമുക്ക് കടലിച്ചു കഴിവുള്ളതുകൊണ്ടാണ്. അതെ അതെ അതെ, സംശയമില്ല.